ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ക്രീമി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിനുവേണ്ടി ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കൂടുതൽ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ഹാഫ് കെ ജി ചിക്കൻ ആണ് ഉള്ളത്. ഈ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തിന് നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊരു സ്ലോ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് കുറച്ച് മസാല നമുക്ക് മുറിച്ചെടുക്കണം. അപ്പം നമ്മൾ ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ചെറിയ ഈ നമ്മൾ കറുവടയിലെ ഒരു ചെറിയ കഷണം കറുവപ്പട്ട, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പ്, 1/2 കിലോ ഉള്ളതുകൊണ്ട് ഒരുപാട് മസാല വേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് നീളത്തേരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് കഴിഞ്ഞ് നമ്മളൊന്ന് മസാല മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും നമ്മുടെ ചിക്കന് ക്രീമി ചിക്കൻ നല്ലൊരു പേസ്റ്റ് കിട്ടുന്നത്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന കൂടത്തിൽ നമ്മൾ ഒരു വലിയ സവോളയാണ് അരിഞ്ഞ് വച്ചിരിക്കുന്ന നീളത്തിൽ, അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത്തിരി കപ്പലണ്ടിയും വെളുത്ത എള്ളും മകച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് അനുസരിച്ച് കൂടുതലോ കുറവോ ഒക്കെ ഇടാം. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി മുളക് പൊടിയും കൂടി ഇടണം. ഇതൊന്ന് വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കാം. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സിക്കകത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ആ സമയത്തിന് നമുക്ക് ചിക്കനും ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ചിക്കനകത്ത് ചേർക്കാം. അപ്പം നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കന് ആ മസാല മുപ്പിച്ച കടയിലോട്ട് തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മളിപ്പം അരച്ചെടുത്ത മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ കുറച്ച് വേകാനുള്ളതാണ്, അതുകൊണ്ട് മെയിൻ മിക്സിക്കകത്തോട്ട് ഒരു വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് സ്ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടിയൊക്കെ അരച്ചതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമുക്കൊന്ന് നോക്കാം, ചിക്കനൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസൊന്നും ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് ഇത്തിരി മല്ലിയിലയും ഇത്തിരി നമ്മൾ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കനകത്തോട്ട് ഇച്ചിരി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു പീസ് ബട്ടറും പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെയാകുമ്പോൾ കറിയിലോട്ട് അത് മെൽറ്റായി വന്നോളും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു കുറച്ച് മല്ലിയില അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ഒരു റെസിപ്പിയാണ്, ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻ്റൊക്കെ അറിയിക്കണം. അപ്പം നല്ല ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും വരാം.